20 വയസ്സായ കുട്ടി എന്താ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു, 23 വയസ്സായ ബയൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു. അപ്പൊ ഇവരില് ഗോപിച്ചേട്ടൻ കണ്ടിട്ടുള്ള ഒരു കുറവ് എന്താണ് അവരുടെ മ്യൂസിക്കില്? അവരുടെ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അതായത് ഒരു സിനിമയുടെ ചട്ടക്കൂട്, അതായത് സ്ക്രിപ്റ്റാകുന്ന ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കറിയുന്ന സംഗീതത്തിന് ആ സ്ക്രിപ്റ്റിലോട്ട് വഴിതിരിച്ച് വിടുന്ന നടത്താം. ദാറ്റ്സ് കോൾഡ് ഡയറക്ഷൻ. അതാണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. മ്യൂസീഷ്യൻ കനോട്ട് ബി എ മ്യൂസിക് ഡയറക്ടർ, ഓർ മ്യൂസിക് ഡയറക്ടർ കനോട്ട് ബി എ മ്യൂസീഷ്യൻ. ഇൻ ദ സെൻസ് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നവർ, അവർക്ക് ഒരു പെർഫോമേഴ്സ് ആണ്. ഇതിന് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഇതുപോലെ പറഞ്ഞ പോലെ ചിലർ കമ്പോസേഴ്സാണ്, ഇതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പം പുതിയതായിട്ട് വരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പെട്ടെന്ന് ഒരു പടം ആർക്കും ഒരു പാട്ടൊക്കെ തട്ടിമുട്ടിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അത് അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഒരു പക്ഷെ അവൻ്റെ ഫ്രണ്ട്സും ആരെങ്കിലും ഒരു ഡയറക്ടർ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റും റെഡി ആക്കി ഇത് ഈ പാട്ട് അതിലോട്ട് ചേരും എന്ന് പറഞ്ഞെടുക്കുന്നതും, ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് കമ്പോസ് ചെയ്യുന്നിടത്താണ് ഒരു കമ്പോസറിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞൊരു കാര്യം വെളിപ്പെടുന്നത്. സോ ആ ഒരു പ്രൊഫഷണലിസത്തിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ല, ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഇൻഫാക്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ സ്വഭാവ നിർണയം പ്രാപ്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യണത്, എവിടേക്കാണ് സൈലൻസ് വേണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു അതിനു വേണ്ടി ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻസ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഒരുപാട് ഡീസലാണ്. അത്ര ഡീസൽ കൂട്ടുന്നു അതിനനുസരിച്ച് നമ്മുടെ വണ്ടി കുറച്ച് ദൂരം സഞ്ചരിക്കും.